தண்ணி എന്തിന്ന് ഞാൻ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കും. നീ ഒന്ന് ഇറങ്ങി പെട്ടെന്ന് പോയാൽ നമുക്കൊന്ന് പോയി ഒന്ന് പശു അപ്പോഴും പോയിട്ട് വരാം. എടാ വാടാ, എൻ്റെ ഡോഗ് ഫുഡൊക്കെ തീർന്നിരിക്കുന്നത്. ഇത് കടയിലൊന്നും പോകണ്ടെന്ന്. എടാ പിന്നെ എന്തോന്ന് കടയിൽ പോകാതെ പിന്നെ അവർ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നു. നീ എന്തോ പറയുന്നു? ആ, അതുപോലത്തെ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. www.petschool.com ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിന്റെ ഡോഗ്, നിന്റെ കാറ്റ്, ഫിഷിനുള്ളതുണ്ടോ? ആ, ഫിഷ്, ടർട്ടിൽ, എന്തായിക്കോട്ടെ നീ വളർത്തണേ, എല്ലാത്തിനുള്ള ഫുഡും ബാക്കി കാര്യങ്ങളും, അതായത് പ്രീമിയം ബ്രാൻഡ്സിന്റെ ഫുഡും ബാക്കി കാര്യങ്ങളും എല്ലാം നല്ല ഡിസ്കൗണ്ടിലും കാര്യങ്ങളിലൊക്കെ കിട്ടും. ഇതിന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് വരുന്ന കാര്യങ്ങൾ ഇവിടെ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ, എന്റെ ഡോഗിന് വേണ്ടി ഒരു ഫുഡ് ഓർഡർ ചെയ്യ്, അതേപോലെ എനിക്കൊരു ഫിഷിന്റെ ഫുഡും കൂടെ നീ ഒന്ന് ഓർഡർ ചെയ്ത നീ ചെയ്താ മതി. നീ നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടേ ബുക്ക് ചെയ്തിരുന്ന സൈറ്റ് കൊള്ളാല്ലേ. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. അപ്പൊ അവന്റെ അഡ്രസ്സിൽ ഈസ ബുക്ക് ചെയ്തേക്ക്. അപ്പോൾ ഞാൻ നിൻ്റെ അഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ആനിമൽ ഫാക്ടറി. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരക്കടുത്തുള്ള മലിനോ കേനയൻ ട്രെയിനിങ് സ്കൂളിലാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഡോഗ്സിൻ്റെ വിശേഷങ്ങളും അവിടെ നമ്മുടെ ജർമ്മൻ്റെയും റോട്ടിൻ്റെയും കമ്പാരിസൺ വീഡിയോയിൽ വന്ന അരുൺ ചേട്ടൻ്റെ ട്രെയിനിങ് സ്കൂളാണ് മലിനോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതൊരു പെറ്റ്സ് റിലേറ്റഡ് ഉള്ള ചാനലാണ്. ഇങ്ങനെ ഞാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കാണാം. അപ്പം നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള മലിനോ കേനയൻ ട്രെയിനിങ് സ്കൂളിലാണ്. അപ്പം അതിൻ്റെ ഓണറായ അരുൺ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ചേട്ടൻ്റെ അടുത്ത് ഇവിടുത്തെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, അപ്പം ഇങ്ങനൊരു പ്രൊഫഷണലിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു ഒരു പാഷൻ ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതെപ്പോഴാണ്, അല്ലെങ്കിൽ ഇതിലേക്ക് കടന്നു വരാനുള്ളൊരു പ്രചോദനം എപ്പോഴാണ് തോന്നിയത്? ഒരു 7 years ബാക്ക് മുതൽ എൻ്റെ കയ്യിൽ ഡോഗ്സ് ഉണ്ട്. വീട്ടിൽ നമ്മുടെ കയ്യിൽ ഡോഗ്സ് ഉണ്ട്. റോഡ് വീലർ ഒരു 3-4 ബ്രീഡ് ആ സമയം മുതലേ ഉണ്ട്. അതൊരു എന്താ പറയുക, നമ്മൾ സെയിൽ അങ്ങനെ ഒരു പർപ്പസിനല്ല, നോർമൽ നമ്മൾ വീട്ടിൽ പെറ്റായിട്ട് എടുത്തതാണ്. അത് നമ്മൾ കുറച്ച് ഡെവലപ്മെൻറ്റ് വന്നു തുടങ്ങിയപ്പോഴാണ് പിന്നെ അതിൽ നിന്ന് ബ്രീഡിങ്ങും കാര്യങ്ങളിലോട്ടൊക്കെ പോയി തുടങ്ങി. പിന്നെ ട്രെയിനിങ് ആയിട്ട് ഞാൻ 2015 ഞാൻ ട്രെയിനിങ് കോഴ്സ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ടൈം എന്ന് വെച്ചാൽ ഞാൻ പുറത്തുള്ള ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ട്രെയിനിങ് കോഴ്സ് ചെയ്യാൻ പോയത്. ശരിക്കും എൻ്റെ പേഴ്സണൽ ഡോഗുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്, സ്വന്തം ഡോഗിനെ സ്വയം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിന് പോയതാണ് അത്. പിന്നെ അതൊരു പ്രൊഫഷനാക്കി ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് അത് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് ട്രെയിനിങ്. അപ്പോൾ അത് നമ്മളൊരു പ്രൊഫഷനാക്കി കൂടെ എന്നുള്ളൊരു ചിന്ത ആ സമയത്താണ് വന്നത്. പക്ഷേ ഇപ്പോൾ അത് ഞാൻ നോർമലി അതൊരു പ്രൊഫഷനാക്കി ചെയ്യുന്നുണ്ട്. ഷോർട്ട് ട്രെയിനിങ്ങും ഒബീഡിയൻസ് ട്രെയിനിങ്ങും പിന്നെ നോർമലി ഹോം ഒബീഡിയൻസ് അല്ലാണ്ട് ബിഹേവിയർ ട്രെയിനിങ്, അങ്ങനെ നോർമലി ഡോഗ്സിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്, അങ്ങനെ നോർമലി എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഒരു എന്താ പറയുക, വിപുലീകരിച്ച് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ അത്രയും ക്ലോസ് ആയിട്ട് ആൾക്കാർക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്തു കൊടുക്കുക ട്രെയിനിങ്. പക്ഷേ എനിക്ക് പുറത്തുനിന്നൊക്കെ ഒത്തിരി നമ്മൾ ചെയ്ത് കൊടുത്ത വർക്കിൻ്റെ കോണ്ടാക്ട്സ് വെച്ച് തന്നെയാണ് പുതിയ പുതിയ വർക്കുകൾ വരുന്നത്. അല്ലാതെ നമ്മളായിട്ട് അതിന് വേണ്ടിയിട്ട് എഫോർട്ട് എടുത്തൊന്നും ഇതാക്കുന്നില്ല. എന്താ പറയുക, പരസ്യമോ അങ്ങനെ എന്തോ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. ചെയ്ത് കൊടുത്ത വർക്ക് സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അവർ വഴി നമുക്ക് തിരിച്ച് ഫോളോ അപ്പ് വന്നുകൊണ്ടിരിക്കുക. ആ വർക്കുകൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചേട്ടന് ഫസ്റ്റ് ട്രെയിൻ ചെയ്ത ഡോഗ് ഏതാണ്? ഞാൻ ട്രെയിനിങ് ടൈമിൽ എന്ന് വെച്ചാൽ നമ്മൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്തത് ഒരു ഡോവർമാനെയാണ് ചെയ്തത്. സാറിൻ്റെ അടുത്ത് നമ്മൾ ട്രെയിനിങ് സെൻറ്ററിൽ ചെയ്തത് ഒരു ഡോവർമാനെയാണ്. ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ ഡോഗ് ചെയ്ത് തുടങ്ങിയെന്ന് വെച്ചാൽ ലാബിലാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. അപ്പം ഒരു സ്റ്റാർട്ടർക്ക് ഒരു പറ്റിയ ഒരു ബ്രീഡ് എന്ന് പറയുന്നത് ലാബാണോ? തീർച്ചയായിട്ടും ഞാൻ അതാ ഞാൻ പറയാൻ വന്നേ. ഇപ്പം ഞാനൊക്കെ ഇവിടെ നോർമലി ഒരു ഇതിൽ നിന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ശരിക്കും ഹെവി ബ്രീഡുകളായിരുന്നു നേരത്തെ നിന്നത്.
റോഡ് വീലറും ബുൾഡോഗും അങ്ങനെ നിയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരുന്നു ഡോഗ്സുകളായിരുന്നു നിന്നത്. അത് നമ്മളൊരു ബ്രീഡിങ് പർപ്പസ് അല്ലെങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് അതായിരുന്നു അയാൾ. പക്ഷേ ഒരു ബ്രീഡർ ആ ഒരു ലെവലിലോട്ടോ അല്ലെങ്കിൽ ഇത് മാർക്കറ്റിംഗ് ചെയ്ത് നമ്മൾ ആ ഒരു ലെവലിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും ലാബ് തന്നെയാണ് ബെറ്റർ. സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിന് എപ്പോഴും നല്ലത് ലാബ് തന്നെയാണ്. അപ്പോൾ ട്രെയിനിങ്ങിന്റെ ഇത്രയും വന്നതിൽ ചേട്ടൻ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്രീഡിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ ചിലതിനെ പാടാണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വല്ലതും ഉണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. പക്ഷേ ലാബിനെ പൊതുവേ നമുക്ക് ട്രെയിൻ ചെയ്യാൻ എളുപ്പമാണ്. കുറച്ച് അവർ നമ്മളുമായിട്ട് കുറച്ച് പെട്ടെന്ന് ഫ്രണ്ട്ലി ആയി വരുകയും ചെയ്യും. അവർക്ക് കുറച്ചുകൂടി എന്താ പറയുക ചെയ്യാനുള്ള ഒരു എഫേർട്ട് അവർ നമുക്ക് വേണ്ടി എടുക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ എന്നാൽ ലാബിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മെല്ലോയിസ് ഡോവർമാനാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വർക്ക് ചെയ്യിപ്പിക്കാൻ കുറച്ച് നമുക്ക് എഫേർട്ട് കൂടുതലാണെങ്കിലും അവർ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഫിനിഷിങ് ഭയങ്കര അഗ്രസീവ്. എന്നുവെച്ചാൽ ഇവർ എടുക്കുന്ന ടൈമിനേക്കാളും ഫ്രാക്ഷൻ സെക്കൻഡ് ടൈമുകളിൽ അവർ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യും. ഇപ്പോൾ സിറ്റാണെങ്കിലും ഡൗൺ ആണെങ്കിലും അല്ലെങ്കിൽ കം ഗെറ്റ് ഇൻ എന്ത് കമൻ്റ് ആണെങ്കിലും ഇവർ ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് അവർ മെല്ലോയിസ് ഡോവർമാൻ ഇവർ രണ്ടുപേരും ഫാസ്റ്റായിട്ട് ചെയ്യും. കാര്യം വെച്ചാൽ നമുക്ക് ഒരു ട്രെയിനർ എന്നുള്ളൊരു ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആ രണ്ട് ബ്രീഡുകളും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ക്വിക്കായിരിക്കും അവർ. ലാബ് നമുക്ക് ചെയ്യിപ്പിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഞാൻ പുറത്തുനിന്നൊരു ഡോഗ് എടുത്ത് ചെയ്തു കൊടുക്കാൻ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാബാണെന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടെ എടുത്ത് ചെയ്തു കൊടുക്കാം. എന്നുവെച്ചാൽ നമുക്ക് പണി പെട്ടെന്ന് തീരും. പക്ഷെ മറ്റുള്ളത് അങ്ങനെയല്ല, കുറച്ച് ടൈം എടുക്കും. പക്ഷെ ടൈം എടുത്താലും അവരുടെ ഫിനിഷ് ഭയങ്കരമായിരിക്കും. നമ്മൾ പക്ഷെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബ്രീഡ്സ് അല്ലല്ലേ ഈ മെല്ലോയിസും ഡോബർമാൻ എന്ന് പറയുന്നത് ചെയ്യാൻ? അല്ല, അവരെ കുറച്ച് എഫേർട്ട് എടുത്ത് തന്നെ ചെയ്യണം നമ്മൾ. അപ്പം ചേട്ടൻ മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെ ടൈപ്പാണ്? അതിപ്പം ഷോയ്ക്ക് ഞാൻ ഷോ ട്രെയിനിങ് മാത്രം ഒരു സെപ്പറേറ്റ് ഇതായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ വന്ന് പോയിട്ടുള്ള ഡോഗ്സിൽ ഞാൻ പേഴ്സണൽ ഡോഗായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാബാണ് ഞാൻ മെയിനായിട്ടും കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. പിന്നെ ടോയ് ബ്രീഡിൽ ഡാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, പഗ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ടോയ് ബ്രീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റോഡ് വീലർ വീണ്ടും ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ല ആ ചാമ്പ്യൻ മെയിലൊക്കെ നമ്മുടെ കയ്യിൽ നിൽപ്പുണ്ട്. അപ്പോൾ അവരെ ഇപ്പം ഞാൻ തന്നെയാണ് ട്രെയിൻ ചെയ്ത് ഞാൻ തന്നെയാണ് ഷോ കാണിക്കുന്നതും. പിന്നെ ഇത് എൻ്റെ പേഴ്സണൽ എന്താ പറയുക എൻ്റെ ഓൺ ബ്രീഡിങ്ങിലുള്ള ഡോഗാണ്. ഇപ്പോൾ രണ്ട് പേഴ്സണൽ ഡോഗ്സാണ്, ഈവൻ എൻ്റെ ഓൺ ബ്രീഡിംഗ് ആണ്. എൻ്റെ ഓൺ ബ്രീഡിങ്ങിൽ ഇപ്പം ഞാൻ ഷോ കാണിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം ഇവന് എത്ര വയസ്സായി? ഇവനിപ്പോൾ 18 മാസമായിട്ടുണ്ട്. 18 മാസം. ഇവനിപ്പോൾ 2 ഷോ കാണിച്ചു, കൊല്ലം ഷോയും കാണിച്ചു, ട്രിവാൻഡ്രം ഷോയും കാണിച്ചു, ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ സ്റ്റാർട്ടിങ്. അപ്പം ഈ ഷോയ്ക്ക് എന്ന് പറയുമ്പോഴേ നമുക്കിപ്പം വലിയ ബ്രീഡ്സിനും ഈ ടോയ് ബ്രീഡ്സിനും ഒക്കെ സെപ്പറേറ്റ് ട്രെയിനിങ് ആണോ? ആ ട്രെയിനിങ് മെത്തേഡ് തന്നെയാണ്. ആ നമുക്ക് ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു വർക്ക് ലോഡ് എന്തായാലും സ്മോൾ ബ്രീഡ് ടോയ് ബ്രീഡിന് കൊടുക്കാൻ പറ്റത്തില്ല. ടോയ് ബ്രീഡിന് കൂടുതലും ടേബിൾ സ്റ്റാക്കിങ്ങും കാര്യങ്ങളുമാണ് വരുന്നത്. അവരുടെ ആ എൻ്റർലി നല്ല ഡിഫറൻസ് ഉണ്ട്. കാര്യം വെച്ചാൽ വർക്കിംഗ് തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഇവർക്ക് നമ്മൾ കൂടുതൽ സ്വിമ്മിങ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്യുന്നതാണ്. മറ്റേതിന് അതിൻ്റെ ഒരു ആവശ്യമില്ല, എന്നാലും നമ്മൾ സ്വിമ്മിങ് കൊടുക്കാറുണ്ട്. പക്ഷെ എന്നാലും ഇവർക്ക് കൊടുക്കുന്ന അത്രയും വർക്ക് ലോഡ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ അതൊരു എന്താ പറയാ ഡോഗിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് നമ്മൾ വർക്കിംഗ് പാറ്റേൺ മാറ്റുന്നത്. ഇവിടുത്തെ ട്രെയിനിങ്ങും ബാക്കി കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് കാണാം. അപ്പം നമുക്കിനി ട്രെയിനിങ്ങിന് കൊണ്ടുവന്നിട്ട് ഒരു 2 ദിവസം ആയിട്ടുള്ളൊരു ലാബിൻ്റെ ട്രെയിനിങ് എങ്ങനെയാണ് അതിൻ്റെ ചെയ്യുന്നതെന്ന് നമുക്ക്. ഇത് എൻ്റെ പുതിയ സ്റ്റുഡൻ്റാണ്, 2 ദിവസമായിട്ടുള്ള ഇവിടെ വന്നിട്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുവാണ്, ഇവൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ടിങ് തുടങ്ങുവാണ്. ഭയങ്കര എന്താ പറയുക ഭയങ്കര അഗ്രസീവും ഭയങ്കര എനർജി ലെവൽ കൂടിയൊരു ഡോഗാണ് ഇവൻ. ശരിക്ക് ഉടമസ്ഥനെ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവനെ ഇവിടെ ട്രെയിനിങ്ങിന് വന്നത്. ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു ഇതിപ്പോൾ ഇതിൻ്റെ 2ാമത്തെ ക്ലാസ്സാണ് ഞാനിപ്പോൾ ഇറക്കുന്നത്. ശരിക്കും നമ്മൾ ഡോഗിനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുമ്പോൾ മെയിനായിട്ട് ഡോഗിനെ ഫസ്റ്റ് നമ്മൾ ചെയ്യിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഡോഗിനെ മാക്സിമം നമ്മളുമായിട്ട് മിംഗിൾ ചെയ്യിപ്പിച്ചെടുക്കുക, സോഷ്യലൈസ് ചെയ്ത് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാക്സിമം നമ്മൾ ഫുഡ് കയ്യിൽ നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കും. അവന് ട്രീറ്റ് കൊടുത്തുകൊണ്ടിരിക്കും, അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ട്രീറ്റ് കൊടുത്തുകൊണ്ടിരിക്കും.
അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ അവനെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹീൽ വാക്കിങ് നമ്മൾ ഹീലിംഗ് എടുക്കും. നോർമലി ഇടത് സൈഡിൽ ഡോഗ് നമ്മളെ കൂടെ ലൂസ് ആയിട്ട് ഇടുമ്പോൾ നമ്മളെ കൂടെ നടന്ന് വരണം. അത് നമ്മൾ മാക്സിമം ഫുഡ് വെച്ച് അവനെ നമ്മളെ കൂടെ കൊണ്ടുവരും. ബാക്കി ഇപ്പൊ നന്നായിട്ട് ഇവൻ എന്റെ കൂടെ മിംഗിൾ ചെയ്ത് നന്നായിട്ട് പ്ലേയിങ് മോഡിൽ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് ഫുഡ് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും അവന് ഫുഡ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിറ്റ് കമാൻഡിന് അവൻ ഇരുന്ന് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അവന് അവൻ ആ ഓർഡർ ചെയ്തതിന് ശേഷം അവന് ട്രീറ്റ് കൊടുക്കുക. ഓക്കെ, ഗുഡ് ബോയ്. ബാക്കി കം. ഓക്കെ, സിറ്റ്, ഗുഡ്. ഇത് ഈ മെത്തേഡ് നമ്മുടെ ഫോക്കസ് മെത്തേഡാണ്. ഡോഗിനെ മാക്സിമം നമ്മൾ എൻകറേജ് ചെയ്തും ട്രീറ്റ് കൊടുക്കുവാണ് അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ഈ രീതിയാണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡോഗ് ഡൗണിലേക്ക് നോ ഷേക്ക്. ഓക്കെ, ഗുഡ്. ഡൗൺ ഗുഡ്, ഡൗൺ. ഡോഗിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ അത്യാവശ്യം എന്നല്ല, വളരെ കൂടുതൽ വേണം എന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഡോഗിൻ്റെ കൺട്രോളിൽ വന്നതിന് ശേഷമുള്ള ഡോഗിനെ ചെയ്യിക്കുന്നത് ബിഗിനിങ് സ്റ്റാർട്ടിങ് ഡോഗിനെ ചെയ്യിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ ഇതിപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ട്രെയിനിങ് സെറ്റ് ചെയ്തൊരു ഡോഗാണ്, അതുകൊണ്ടാണ് അവൻ ഇത്രയും ഫസ്റ്റ് ഡേ എടുക്കുമ്പോഴത്തേക്ക് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇവൻ ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മൾ ക്ഷമയോടെ നിന്ന് വേണം ഇവനെ ചെയ്യിക്കാൻ. നമുക്ക് എത്രത്തോളം ക്ഷമയുണ്ടോ അത്രത്തോളം ഡോഗ് നമ്മളെ കൂടെ ഓരോ കമൻറ്റുകൾക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഗുഡ്, ഗുഡ് ബൈ. നോ നോ, ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ചെയിനിൽ നമ്മൾ നോ കമൻറ്റ് കൊടുക്കും. ഗുഡ്, ഓക്കെ. ബാക്ക്, 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 ഗുഡ്. നോ ഹിൽ ബാക്കി, ഗുഡ്, സിറ്റ്. ഗുഡ് ബോയ്. അവനെ കൂടുതൽ നമ്മൾ ട്രീറ്റ് കൊടുക്കുക, അവനെ എൻകറേജ് ചെയ്യുക. ഗുഡ് ബോയ്. അവൻ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ മാക്സിമം അവന് സപ്പോർട്ടിങ് നമ്മൾ. ഗുഡ് ബോയ്. ഓ ഗുഡ്, നോ, ആ ഗുഡ്, ഷേക്ക് ഹാൻഡ്. ഓക്കെ, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ബാക്ക്, ഗുഡ് ബാക്ക്. ഈ രീതിയിലാണ് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ കംപ്ലീറ്റഡ് അല്ല, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ദിവസം ആയിട്ടുള്ള ട്രെയിനിങ്. സ്റ്റേ, നോ, സ്റ്റേ, ഗുഡ്. നമ്മൾ ഈ രീതിയിലാണ് നമ്മുടെ ട്രെയിനിങ് മെത്തേഡുകൾ പോകുന്നത്. ഡോഗിനെ കൂടുതൽ നമ്മൾ എന്താ പറയുക, ഫ്രണ്ട്ലി ആക്കി തന്നെ ചെയ്യുക ട്രെയിനിങ്. എപ്പോഴും അവരെ ഉപദ്രവിച്ച് ട്രെയിനിങ് എന്ന് വെച്ചാൽ, ഓൾഡ് ജർമ്മൻ മെത്തേഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ മാക്സിമം ഡോഗിൽ യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഫോർനെസ് ചെയ്യുമ്പോൾ ഇതേപോലെ ഫോക്കസ് മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ആ ഡോഗിനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്ത് കറക്ഷൻസ് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിൽ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളിപ്പം ചേട്ടൻ്റെ ലാബിനെ സ്വിമ്മിങ്ങിന് കൊണ്ടുപോവാണ്. അപ്പോൾ ചേട്ടാ, ഈ ബാക്കിയുള്ള എക്സസൈസ് ചെയ്യുന്നേ ഇപ്പം സ്വിമ്മിങ് കൊടുക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ റണ്ണിങ് കൊടുക്കുന്നതിനേക്കാളും എഫേർട്ട് സ്വിമ്മിങ് തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റണ്ണിങ് നമ്മൾ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ ഓടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡോഗിനെ കൂടെ ഓടിക്കുന്നതിനനുസരിച്ചുള്ള വേരിയേഷൻസ് വരും. പിന്നെ ഇവരുടെ ഫുഡ് വർക്കിനും
കുറച്ച് വേരിയേഷൻസ് വരും. ഒരു എഫർട്ട് ലാൻഡിൽ, ലാൻഡിന്റെ ആ ഒരു പൊസിഷൻ അനുസരിച്ച് ചിലപ്പോൾ ചിലടത്ത് ലാൻഡ് പൊങ്ങി താണ് അങ്ങനെയൊക്കെ കിടക്കുമ്പോഴത്തേക്കും ഇവരുടെ മൂവ്മെന്റുകൾക്ക് ആ ഒരു വ്യത്യാസം വേരിയേഷൻസ് വരും. അപ്പോൾ സ്വിമ്മിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നേരെ അഡ്വാൻസ് എന്ന് പറയുന്നത് സ്വിമ്മിങ്ങിന്റെ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫുഡ് വർക്കുകൾ കംപ്ലീറ്റ്, ഫ്രണ്ട് കൈയും ബാക്ക് ലെഗും എല്ലാം ഒരേപോലെ ആയിരിക്കും വെള്ളത്തിന്റെ അടിയിലുള്ള മൂവ്മെന്റ്. അതേപോലെ ഓൾ ബോഡിക്കുള്ള എക്സസൈസ് ആണ്, അനങ്ങുമാണ്, മനസ്സിലായില്ല. അവര് ശരിക്കും ഷേപ്പ് എന്താ പറയാ, ഡോഗിന്റെ ഒരു ഷേപ്പ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സ്വിമ്മിങ് തന്നെയാണ്. ഇപ്പോ എന്താ പറയാ, നോർമലി തടി കൂടിയ ഡോഗ്സിനെ നമ്മളൊന്ന് ഷേപ്പിൽ ആക്കി എടുക്കണമെങ്കിലും നമ്മൾ കൂടുതലും സ്വിമ്മിങ് തന്നെയാണ് കൊടുക്കുക. ഞാൻ ഇവിടെ കൂടുതലും എൻ്റെ ഷോർട്ട് ട്രെയിനിങ്ങിൽ കൂടുതലും എഫേർട്ട് എടുത്ത് ചെയ്യിപ്പിക്കുന്നത് സ്വിമ്മിങ് തന്നെയാണ്. സ്വിമ്മിങ്ങിൽ കൂടെ തന്നെയാണ് ഞാൻ ഡോഗുകൾ കൂടുതലും സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഗ്രൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മെയിനായിട്ടും ഞാൻ സ്വിമ്മിങ് തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, ടോയ് ബ്രീഡിനും സ്വിമ്മിങ് കൊടുക്കാം. പക്ഷെ കൊടുക്കുന്ന ടൈമിനും കൊടുക്കുന്ന രീതിക്കും ഒക്കെ വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ. ഇപ്പൊ ലാബർ ഡോഗ്, ഗോൾഡൻ റിട്രീവർ അങ്ങനെയുള്ള ഡോഗ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് കുറച്ചുകൂടി അവർക്ക് താല്പര്യത്തോടെ അവർ ചെയ്യും. നമ്മള് ട്രെയിൻ ചെയ്യിക്കുന്ന അനുസരിച്ച് അവർക്കും കുറച്ചുകൂടി താല്പര്യമാണ് ഇതൊക്കെ സ്വിമ്മിങ് ചെയ്യാനും അങ്ങനെയുള്ള ഒരു എഫേർട്ട് അവരും കൂടെ എടുക്കും. പക്ഷെ ചില ബ്രീഡ്സിന് സ്വിമ്മിങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പൊ ആ അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ ശരിക്കും നെക്ക് കോളറും ചെസ്റ്റ് ബെൽറ്റും ഒക്കെ ഇട്ടിട്ട് വേണം സ്വിം ചെയ്യിപ്പിക്കാൻ. ഒരേ ലെങ് വേവ് ലെങ്തിൽ അവരുടെ കൈയും കാലും പോകത്തില്ല, അവർ ചുമ്മാ ഫ്രണ്ട് കൈ മാത്രം ഇട്ട് പുഷ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ആ ഓൾ ബോഡി കിട്ടത്തില്ല. പക്ഷെ ലാബർ ഡോഗ് ഇവർ രണ്ടുപേരും ഇപ്പൊ ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ടിരിക്കുന്നതാ സ്വിമ്മിങ്ങിന് വേണ്ടിട്ട്. അവർ ഓൾറെഡി അവർക്ക് അറിയാം സ്വിമ്മിങ്ങിനാണ് വന്നിരിക്കുന്നത് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിയാം. റിട്രീവിങ് ഒക്കെ ചെയ്യുന്ന ഡോഗ്സുകളാ ഇത് രണ്ടും. മലിനോ കാനൈൻ ട്രെയിനിങ് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ കണ്ടു. ഇത് മാത്രമല്ല, ഇപ്പം ചേട്ടന് ഡോഗ്സിനെ പറ്റി കുറെ കൂടെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവെക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അടുത്തടുത്തുള്ള വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ, ഗുഡ് ബൈ.